പ്രിയപ്പെട്ട കുട്ടികളെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ തീർച്ചയായിട്ടും അല്ലേ നല്ല സന്തോഷവും സമാധാനത്തോടു കൂടി എല്ലാവരും ഇരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത് ആ തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പഠിച്ചു എന്തെല്ലാം നമ്മൾ പഠിച്ചത് തൊഴിലിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് തൊഴിലിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതുപോലെ തന്നെ എല്ലാ തൊഴിലും മാന്യതയുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ തൊഴിലിലൂടെ നമ്മൾ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്നു എന്ന വസ്തു കൂടി മനസ്സിലാക്കിയത് അതോടൊപ്പം തന്നെ നമ്മൾ നയൻത്ത് ചാപ്റ്ററിൽ പഠിച്ച ചില കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത് സമ്പത്തും സാമൂഹ്യ നീതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു തീർച്ചയായിട്ടും മക്കളെ സമ്പത്തും സാമൂഹ്യ നീതിയും അതോടൊപ്പം തന്നെ തൊഴിലും മഹാത്മ്യവും എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് പുതിയതായിട്ട് ഒരു 4 പോയിന്റ്സും കൂടി പഠിക്കാനുണ്ട് അതാണ് സെക്കൻഡ് പാർട്ടിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി ആ 4 കാര്യങ്ങൾ ഏതാണെന്ന് ആദ്യം ഞാൻ നിങ്ങളോട് പറയാം അതിനുശേഷം ഓരോന്നെടുത്ത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം 4 നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് തൊഴിലെന്ന് പറയുന്നത് ദൈവത്തിലുള്ളൊരു ആരാധനയാണ് എന്താണ് മക്കളെ തൊഴിലെന്ന് പറയുന്നത് ദൈവാരാധനയാണ് ദെൻ 5 നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ തൊഴിൽ നമ്മുടെ കടമയാണെന്നുള്ളതാണ് എന്താണ് തൊഴിൽ നമ്മുടെ കടമയാണ് ദെൻ 6 നമ്മൾ പറയുന്നത് തൊഴിൽ തൊഴിലാളികൾക്ക് നമ്മൾ മാന്യമായ വേതനം നൽകണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടും സൂചിപ്പിച്ചിരുന്നു അല്ലേ മാന്യമായ വേതനം നമുക്ക് നൽകാൻ സാധിക്കണം 7 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊഴിലും സാമൂഹ്യ മാനത്തെക്കുറിച്ചാണ് സാമൂഹ്യ തലത്തിൽ അതിൻ്റെ പ്രതിഫലനം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ 7 കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പഠിച്ച 3 പ്രധാനപ്പെട്ട പോയിൻറ്സും ഈ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4 ചേർത്ത് അങ്ങനെ മൊത്തത്തിൽ 7 തൊഴിലും മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി നിങ്ങൾ കുട്ടികൾ പഠിച്ച് ഒരു തൊഴിൽ നേടിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് ഈ 10 അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം നമ്മുടെ റിയൽ ലൈഫിൽ നമ്മളിനി മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം നേരിടേണ്ടി വരും അതിനെയെല്ലാം തരണം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള പഠനമാണ് നമ്മൾ ഈ 11-12 ക്ലാസ്സുകളിൽ പഠിക്കുന്നത് അവിടെ കേന്ദ്രബിന്ദു ആരാണെന്ന് മനസ്സിലാക്കണം നമ്മൾ യേശുനാഥനാണ് യേശുനാഥനിലൂടെ മാത്രമേ നമുക്ക് എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുള്ളൂ മുറുകെ പിടിക്കുന്ന നമ്മൾ യേശുനാഥനാണ് ഞാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ എല്ലാത്തിലും നമ്മൾ യേശുനാഥനെ നമ്മൾ മുറുകെ പിടിക്കുക പിന്നെ നമുക്ക് ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല വളരെ ഊർജ്ജസ്വലമായിട്ട് സത്യസന്ധമായിട്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും നമ്മൾ മാതൃകയാക്കേണ്ടത് യേശുനാഥനെ ആയിരിക്കണം ഞാൻ ഒരു വചനം പ്രത്യേകമായിട്ട് പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി എല്ലാവരും എൻ്റെ പക്കൽ വരുവേ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് യേശുനാഥൻ ജനങ്ങളോട് പറഞ്ഞത് അതെന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നമ്മൾ അധ്വാനിക്കുകയും ഭാരം വഹിക്കുന്നവരും പല നമ്മുടെ റിയൽ ലൈഫിലോട്ട് കടക്കുമ്പോൾ വളരെയധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാം ഉണ്ടാവും അവിടെയെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ വയ്ക്കേണ്ടത് യേശുവിൻ്റെ ഈ തിരുവചനമാണ് ദൈവവചനമാണ് നടന്നു പോകട്ടെ മക്കളെ അത് നിങ്ങളുടെ മനസ്സിൽ എന്നും മുറുകെ പിടിച്ചോളുക അപ്പം നമുക്ക് തൊഴിൽ ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം അത് നമുക്ക് പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യാനും അതിലൂടെ സമൂഹത്തെ സേവിക്കുന്നതിനും നമുക്ക് സാധ്യമാകും അതോടൊപ്പം തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞു എന്താ നമ്മൾ തൊഴിൽ ചെയ്യുന്ന എന്തിനാണ് സമ്പത്ത് നമ്മൾ സമ്പാദിക്കുന്നതിന് തന്നെയാണ് തീർച്ചയായിട്ടും ജീവിക്കുന്നതിന് സമ്പത്ത് വേണം ആവശ്യമാണ് പക്ഷേ അത് അമിതമാകാൻ പാടില്ല നമ്മൾ പറഞ്ഞു സമ്പത്ത് ന്യായമായ രീതിയിൽ വേണം നമുക്ക് സമ്പാദിക്കാൻ അന്യായമായിട്ട് ഒന്നും തന്നെ സമ്പാദിക്കാൻ പാടില്ല അത് നമ്മുടെ ജീവിതത്തിൽ അത് കഷ്ടതകളെ ഉണ്ടാക്കുകയുള്ളൂ താൽക്കാലിക നേട്ടമായിരിക്കാം അന്യായമായിട്ട് എന്തെങ്കിലും സമ്പാദിച്ചാൽ പക്ഷെ അതൊരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല ദൈവത്തിൻ്റെ മുമ്പിൽ അത് നീതീകരിക്കപ്പെടുകയില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങളോട് അതുപോലെ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ സമ്പത്ത് നമ്മൾ തൊഴിലൂടെ നമ്മൾ നേടുന്ന ഈ സമ്പത്ത്
അതെന്തെന്നാണ്? നമ്മുടെ ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കാനുള്ളതല്ല. പിന്നെന്താണ്? അത് നമ്മുടെ ആവശ്യത്തിന് ശേഷം നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കഷ്ടതയും വേദനയും അനുഭവിക്കുന്നവർക്ക് നൽകുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ദൈവത്തിൻ്റെ, അങ്ങനെയാണ് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുന്നത്, നമ്മുടെ തൊഴിലൂടെ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നത്. അങ്ങനെ അതാണ് ഞാൻ ആദ്യത്തെ ആ പാർട്ടിൽ നിങ്ങളോട് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത്. ഇനി നമുക്ക്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഒരു 4 പോയിന്റ്സ് കൂടി ഡിസ്കസ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഞാൻ കടക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചു, 4-ാമത്തെ പോയിന്റായിട്ട് ഞാൻ പറഞ്ഞു, തൊഴിലെന്ന് പറയുന്നത് ദൈവ ആരാധനയാണ്. ദൈവത്തെ ആരാധിക്കുന്നത് തുല്യമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊഴിലൂടെ നമുക്ക് എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുക എന്നല്ല, അതിലൂടെ ഓരോ പ്രവൃത്തിയും നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിനെ ആരാധിക്കും തുല്യമായിട്ട് വേണം നമ്മുടെ ഓരോ പ്രവൃത്തികളും മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വളരെ സന്തോഷവും സംതൃപ്തിയും അതിൽ നിന്ന് ലഭിക്കും. പലരും തൊഴിൽ നമ്മുടെ സ്വന്തമായിട്ട് കുറേ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ, സമൂഹത്തിന് യാതൊരു ഗുണവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ, അത് ദൈവത്തിന് മുന്നിൽ ഒരു ആരാധനയായിട്ട് മാറുകയില്ല. അപ്പോൾ തൊഴിലെപ്പോഴും എന്താണ്? ഒരു ആരാധനയായിട്ട് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മളതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ചെയ്യണം നിങ്ങൾ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഇനി വലുതായി ജോലിയെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്നും ഈ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. എന്ത് തരം തൊഴിൽ വേണം നിങ്ങൾക്ക് ചെയ്യാം മക്കളെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, എല്ലാത്തിനും അതിൻ്റെ മാന്യതയുണ്ട്. എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണമെന്ന് മാത്രമുള്ളൂ. അങ്ങനെ നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോഴാണ് അത് ദൈവാരാധനയായിട്ട് മാറുന്നത്. അപ്പോൾ തൊഴിൽ ഒരു ദൈവാരാധനയാണ്. നമ്മൾ പലതരത്തിലുള്ള ജോലികൾ ചെയ്യാം, നിങ്ങൾ പറഞ്ഞു സൂചിപ്പിച്ചിരുന്നു നേരത്തെ അല്ലേ, പലതരത്തിലുള്ള ജോലികൾ ചെയ്യാം. ഒരു അധ്യാപകനായിരിക്കാം, ഒരു എഞ്ചിനീയർ ആയിരിക്കാം, ഡോക്ടർ ആയിരിക്കാം, ഒരു സ്വീപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ആയിരിക്കാം, അല്ലെ മന്ത്രി ആയിരിക്കാം, ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ അവിടെയെല്ലാം നമ്മൾ ഇതൊരു ദൈവാരാധനയാണ് എന്ന ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴോ എത്ര സിൻസിയറായിട്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ മനസ്സ് തുറന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെയെല്ലാം നമ്മൾ ഈ തൊഴിൽ നമ്മൾ ചെയ്യുമ്പോഴോ എന്ത് തരം തൊഴിൽ ചെയ്യുമ്പോഴും നമ്മളത് ദൈവാരാധനയാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഫോം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ സംതൃപ്തി കണ്ടെത്താൻ സാധിക്കും. ഞാൻ നിങ്ങൾ തോമസ് ആൽവ എഡിസനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു, അത് തീർച്ചയായിട്ടും ഒരു വിശ്വാസത്തോടു കൂടിയായിരുന്നു അദ്ദേഹം ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത്. ഏത് ജോലി ചെയ്ത് കഴിയുമ്പോൾ, ഏത് കണ്ടുപിടുത്തം ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു, ഓരോ സെഞ്ചുറി നേടുമ്പോൾ, ഓരോ നേട്ടം കഴിയുമ്പോഴും അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു. അതാണ് ദൈവത്തിനോട് ആരാധന മനോഭാവം നമ്മൾക്ക് ഉണ്ടായിരിക്കണം തൊഴിലിലൂടെ. ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും വേണം കേട്ടോ മക്കളെ. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് കടക്കാം. തൊഴിലെന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്, അത് മറന്നു പോരും നമ്മൾ. പലപ്പോഴും സംഭവിക്കുന്ന അതാണ്. പലവരും തൊഴിൽ ചെയ്യാതെ, ജോലി ചെയ്യാതെ വീട്ടിൽ എന്താണ് ഇരുന്ന് മറ്റുള്ളവർക്ക് ശല്യമായി തീരുന്ന അവസ്ഥ വരാം. അങ്ങനെ ആവരുത്. തൊഴിലെന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്, നമ്മുടെ കടമയാണ് നല്ല രീതിയിൽ തൊഴിൽ ചെയ്ത്, ജോലി ചെയ്ത് നമ്മുടെ കുടുംബത്തെ പുലർത്തുക എന്നത്, സംരക്ഷിക്കുക എന്നത്. അതോടൊപ്പം തന്നെ ഏതു തരം ജോലി, അതെല്ലാം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു സേവനമാണ്. ആ ഒരു വസ്തുത നമ്മുടെ മനസ്സിലിരുന്നും ഉണ്ടായിരിക്കണം. അതുണ്ടാവില്ലേ നിങ്ങൾക്ക്? ആ, അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അത് ദൈവാരാധനയായിട്ട് മാറുകയുള്ളൂ. അപ്പൊ കടമ തീർച്ചയായിട്ടും നമ്മൾ ഭംഗിയായി ചെയ്ത് കഴിയുമ്പോൾ, തൊഴിൽ കടമയായിട്ട് കരുതി നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവാരാധനയായിട്ട് മാറുകയാണ്. അപ്പോഴും അതിൻ്റെ മഹാത്മ്യം വെളിപ്പെടുകയുള്ളൂ, അപ്പോഴതിന് മാന്യത ഉണ്ടാകും, അപ്പോഴാണ് സൃഷ്ടികർമ്മത്തിലെ പങ്കുചേരലായിത്തീരുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമോ എല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും.
അപ്പം നിങ്ങളുടെ മനസ്സിലെന്നും വേണം, നമ്മൾ ചെയ്യുന്ന ജോലിയെല്ലാം അത് നമ്മുടെ കടമയാണ്, അല്ലാതെ നമ്മുടെ സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ല എന്ന വസ്തുതയെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അടുത്തായിട്ട് മക്കളെ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ തൊഴിലാളികൾക്ക് അർഹിക്കുന്ന വേതനം നൽകുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചു, എന്താ പറഞ്ഞത്, നമ്മൾ ചിലപ്പോൾ നിങ്ങൾ വളർന്ന് വലുതായി നല്ലൊരു ഉദ്യോഗസ്ഥനാവുക, അല്ലെങ്കിൽ വലിയൊരു ഫാക്ടറിയുടെ ഓണറൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐ ടി ഫീൽഡൊക്കെയാണ് അല്ലേ, തീർച്ചയായിട്ടും എന്തെങ്കിലും കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യുമായിരിക്കാം. ചിലപ്പോൾ അല്ലെ ഹോസ്പിറ്റലിലോ, ചിലപ്പോൾ അല്ലെ സ്കൂൾ നടത്തുകയോ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ആവാം. പക്ഷേ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കീഴിൽ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മാന്യമായ വേതനം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ മുന്നിൽ ഒട്ടും നീതീകരിക്കപ്പെടുകയില്ല. നമുക്കറിയാം ചില ഹോസ്പിറ്റലിൽ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ അവർക്കറിയുന്ന വേതനം ലഭിക്കാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, നിവൃത്തിയില്ലാതെ അവരവിടെ പിടിച്ച് നിൽക്കുന്നതായിരിക്കാം. ചിലപ്പോൾ 8-12 മണിക്കൂർ ജോലി ചെയ്തിട്ട് അവർക്ക് അർഹതപ്പെട്ട വേതനം ലഭിക്കാതെ അവർ വേദനിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ചില സ്കൂളുകളിൽ അധ്യാപകർ ഞാൻ കണ്ടിട്ടുണ്ട്, 8-10 മണിക്കൂറൊക്കെ ജോലി ചെയ്തിട്ടും അവർ എന്തുമാത്രം പഠിച്ച് നേടിയെടുത്ത ജോലിയായിരിക്കാമെന്നറിയാം, പക്ഷേ അർഹതപ്പെട്ട വേതനം നൽകാതിരിക്കുമ്പോൾ അത് ദൈവത്തിന് ഒരിക്കലും നീതീകരിക്കപ്പെടുകയില്ല. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആരാണെങ്കിലും നമുക്ക് അവർ അർഹത, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ, അതുകൊണ്ടായിരിക്കും അവർ ജീവിക്കുന്നത്, അവരുടെ കുടുംബം നോക്കുന്നത് അതുകൊണ്ടാണ്, കുടുംബം പുലർത്തുന്നത് അതുകൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, അവരെ നമ്മൾ കേൾക്കണം. വളരെയധികം ബുദ്ധിമുട്ടും വേദനയും നിറഞ്ഞ സാഹചര്യത്തിലായിരിക്കാം അവർ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ ബുദ്ധിമുട്ടും വേദനയും മനസ്സിലാക്കി അവർക്ക് അർഹതപ്പെട്ട വേദന നൽകുവാൻ നമുക്ക് സാധിക്കണം മക്കളെ. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇനി നിങ്ങൾ വലുതായി ഏത് തരത്തിലുള്ള ഏത് ഉയർന്ന നിലയിലെത്തിയാലും നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാവേണ്ടത് അതാണ്. നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ, അർഹതപ്പെട്ട വേതനം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അർഹതപ്പെട്ട വേതനം വാങ്ങുവാനും നമുക്ക് യോഗ്യതയുള്ളൂ. നമ്മൾ ജോലി ചെയ്ത് അർഹതപ്പെട്ട വേതനം ചിലവർ കണക്ക് പറഞ്ഞ് വാങ്ങാറുണ്ടായിരിക്കാം, പക്ഷേ അവിടെയെല്ലാം ചിന്തിക്കുക, നമ്മളും അതുപോലെ ചെയ്യുന്നുണ്ടോ? നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് യേശുനാഥൻ പറഞ്ഞു. അപ്പം ആ സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നീതി നമ്മൾ പുലർത്തും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് തൊഴിലിൻ്റെ വേതനം നൽകുക, അർഹതപ്പെട്ട തൊഴിലിന് അർഹതപ്പെട്ട വേതനം നൽകുക എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവസാനമായിട്ട് ഞാൻ പറയാൻ നിങ്ങൾ സൂചിപ്പിച്ചു, എന്താണ് തൊഴിലും അതിൻ്റെ സാമൂഹിക മാനത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സാമൂഹിക തലത്തിൽ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന ജോലി സമൂഹത്തിന് ഉപകാരപ്പെടുന്നുണ്ടോ? നമുക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ. ആ ദൈവം തന്ന ദാനം നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് ഉപകരിക്കുന്നുണ്ടോ? നമ്മുടെ കടമകൾ കൃത്യമായിട്ട് നമ്മൾക്ക് നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന വസ്തുതയും കൂടി നമ്മൾ വിലയിരുത്തണം. നമ്മുടെ സേവനം, നമ്മുടെ ഈ സർവീസിൽ, ജോലിയിലൂടെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുമെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ മക്കളെ. ഇല്ല എങ്കിൽ വെറുതെ ചെയ്ത് ഒരു കടത്ത് കഴിക്കും എന്ന രീതിയിൽ മാത്രമായി തീരും. താൽക്കാലികമായിട്ട് പല നേട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും നിലനിൽക്കുന്നതായിരിക്കില്ല. എന്നും നിലനിൽക്കുന്നതായിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ തൊഴിലിനോട് നീതി പുലർത്തണം. നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ തൊഴിലിലൂടെ നമ്മൾ സമൂഹത്തെ സേവിക്കുന്നതിനും അവരുടെ കഷ്ടപ്പാടുകളും വേദനകളും അറിഞ്ഞ് നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ യേശുനാഥൻ അത് മഹത്വപൂർണ്ണമാക്കുകയുള്ളൂ മക്കളെ. ഇല്ല എങ്കിൽ എല്ലാം വ്യക്തമായിട്ട് തീരും. അത് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കണം.
അപ്പൊ ഈ ഏഴ് കാര്യങ്ങൾ പ്രധാനമായിട്ട് തൊഴിലിന്റെ മഹാത്മ്യത്തെ എന്ന ചാപ്റ്ററിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആ ഏഴ് കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സോട്ട് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഏതായിരുന്നു ആദ്യം നമ്മൾ പറഞ്ഞത്? ആ തൊഴിലിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അടുത്തായിട്ട് എന്ത് പറഞ്ഞു നമ്മൾ? ആ എല്ലാ തൊഴിലിനും അതിൻ്റെ മാന്യതയുണ്ട് എന്ന് പറഞ്ഞു. തൊഴിലൂടെ നമ്മൾ സൃഷ്ടി കർമ്മത്തിൽ പങ്കുകാരാകുകയാണ്. നാലാമതായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റാണ് എന്താണ്? ആ തൊഴിൽ ഒരു ദൈവ ആരാധനയാണ്, ദൈവത്തിന് നൽകുന്നൊരു ആരാധനയാണ്, ദൈവാരാധനയാണത്. അതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞു നിങ്ങളോട്? ആ തൊഴിലിലൂടെ നമ്മൾ മാന്യമായ വേതനം, തൊഴിലാളികൾക്ക് മാന്യമായ വേതനം നമുക്ക് നൽകാൻ സാധിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തൊഴിൽ നമ്മുടെ കടമയാണെന്ന് പറഞ്ഞു. അവസാനമായിട്ട് ഞാൻ ചേർത്തു, അതായത് തൊഴിലും സാമൂഹ്യ മാനം, അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു ബോധ്യമുണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. വെറുതെ പഠിച്ചു പോയാൽ പോരാ, കേട്ടുപോയാൽ പോരാ. നമ്മുടെ റിയൽ ലൈഫിൽ, യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ സമൂഹത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അന്വർത്ഥമാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ ആ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, ആ സംതൃപ്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇത്രയും വസ്തുതകൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിതുകൊണ്ട് ബന്ധപ്പെട്ടൊരു ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം മക്കളെ, നിങ്ങൾ മാന്യമായ വേതനം തൊഴിലാളിക്ക് നൽകുന്നുണ്ടോ എന്ന ആ ഒരു വസ്തുത നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ അതിനോട് ബന്ധപ്പെടുത്തി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി വിലയിരുത്തിക്കൊണ്ട് ഒരു ഒന്നോ രണ്ടോ പേജിൽ ഒരു അസൈൻമെൻ്റ് പോലെ എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ ഏൽപ്പിക്കുക. അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ആക്ടിവിറ്റി നിങ്ങളെല്ലാവരും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു, വളരെ സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഒരു ദൈവവചനം എന്താണെന്ന് കേൾക്കാം. പ്രിയ മക്കളെ, ദൈവവചനം ശ്രദ്ധിക്കുക. 1 തിമോത്യോസ് 1:14 കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വചനം, നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്തോഷവും സമാധാനവും, യേശുനാഥൻ്റെ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.